പൂവച്ചൽ സ്വദേശി ദിവ്യയെയും മകൾ ഗൗരിയെയും കൊലപ്പെടുത്തിയ ഭർത്താവ് മാഹിൻ പോലീസിനെ കബളിപ്പിച്ചത് 11 വർഷം. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിനിടയിൽ വിദേശത്തേക്ക് കടന്ന ഇയാൾ കേസന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചുവെന്ന് ഉറപ്പിച്ച ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മാഹിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ദിവ്യയുടെ അമ്മയും സഹോദരിയും 24നോട് പറഞ്ഞു. വിവാഹിതനാണെന്നും അന്യമതസ്ഥനാണെന്നുമുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് മനു എന്ന പേരിലാണ് മാഹിൻ ദിവ്യയുമായി അടുപ്പത്തിലാവുന്നത്. പിന്നീട് ദിവ്യയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി. ദിവ്യ ഗർഭിണിയായതോടെ മാഹിൻ വിദേശത്തേക്ക് കടന്നു. ദിവ്യ പ്രസവിച്ച 1.5 വർഷത്തിന് ശേഷമാണ് മാഹിൻ തിരികെ എത്തുന്നത്. തുടർന്ന് ഇയാൾ ദിവ്യയും കുഞ്ഞുമായി ഉരുട്ടമ്പലത്ത് താമസം തുടങ്ങി. ഇവിടെ വെച്ചാണ് മാഹിന് വേറെ ഭാര്യയും 2 മക്കളുമുണ്ടെന്ന് ദിവ്യ അറിയുന്നത്. ഇത് മാഹിന്റെ കുടുംബവും അറിഞ്ഞതോടെ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 2011 ഓഗസ്റ്റ് 11 ഇയാൾ ദിവ്യയും കുഞ്ഞുമായി കടന്നു. ഇരുവരും പോകുന്നത് ദിവ്യയുടെ സഹോദരി ശരണ്യ യാദൃശ്ചികമായി കണ്ടതാണ് കേസിലെ പ്രധാന തെളിവ്. 2 ദിവസത്തിന് ശേഷം മാതാവ് രാധ മാർനല്ലൂർ പോലീസിൽ പരാതി നൽകി. തൊട്ടടുത്ത ദിവസം മാഹിന്റെ സ്വദേശമായ പൂവാറ സ്റ്റേഷനിലും പരാതി നൽകി. ഇവിടെ പരാതി നൽകി പുറത്തിറങ്ങിയ രാധ അപ്രതീക്ഷിതമായി മാഹിനെ കണ്ടു. കൈയോടെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് കാര്യങ്ങൾ തിരക്കി. വിവാഹിതനും പിതാവുമായ മാഹിൻ അന്ന് പറഞ്ഞത് ദിവ്യയും മകളെയും വേളാങ്കണ്ണിയിൽ താമസിപ്പിച്ചിരിക്കുന്നുവെന്നായിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്ന് ദിവ്യയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു പോയ മാഹിനെ പിന്നീട് ദിവ്യയുടെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിദേശത്തായിരുന്ന ഇയാൾ കേസന്വേഷണം ഏതാണ്ട് അവസാനിച്ചു എന്ന് ഉറപ്പാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. 2019 മാർനല്ലൂർ പോലീസ് അന്വേഷണം പുനരാരംഭിച്ചു. പോലീസിന്റെ ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറിയ ഇയാൾ ദിവ്യയെയും കുഞ്ഞിനെയും ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ബാലരാമപുരത്ത് ഇറക്കിവിട്ടെന്ന് മൊഴി നൽകി. എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം മാഹിനെ കുടുക്കി. മകൾ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി ദിവ്യയുടെ അമ്മ. എനിക്ക് അവളെ ഒന്നും വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. ഞാൻ മരിച്ചു പോയാലും അതുകൊണ്ടാണ് അവളെ ഞാൻ തിരക്കുന്നത്. മാഹിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ദിവ്യയുടെ സഹോദരി. ഞങ്ങൾക്കിതേ പറ്റി അറിയില്ല സർ, അവന് വെറുതെ വിടാനും പാടില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വർഷം എന്തെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസിന് കാര്യമായ വീഴ്ച പറ്റിയിരുന്നു. പോലീസ് മാഹിനെ സഹായിക്കുന്നുവെന്ന് വരെ ആരോപണമുയർന്നു. പോലീസ് അന്വേഷണങ്ങൾക്കിടെ മർദ്ദനമേറ്റെന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും സ്റ്റേഷനിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാകുന്നതിന് ഉത്തരവ് സംഘടിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിന് ഇതും തടസ്സമായിരുന്നു. അങ്ങനെ പല തടസ്സങ്ങൾ മറികടന്നാണ് പ്രത്യേക സംഘം തിരോധാനം കൊലപാതകമാണെന്ന് തെളിയിച്ചത്. 24 തിരുവനന്തപുരം.